ബിഗ് ബോസ് മലയാളം സീസൺ 4-ൽ 100 ദിവസവും പിന്നീട് പുറത്തിറങ്ങി ഇന്ന് വരെയും ചേച്ചി അനിയൻ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന രണ്ടു പേരാണ് റോബിനും ലക്ഷ്മിപ്രിയയും. റോബിൻ പുറത്തായപ്പോൾ ദിൽഷിക്കും ബ്ലെസ്ലിക്കും പുറമെ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ലക്ഷ്മിപ്രിയയായിരുന്നു. റോബിനെ അവസാനമായി ഇറങ്ങിപ്പോയ കൺഫെഷൻ റൂമിൻ്റെ വഴിയിൽ നിന്ന് ലക്ഷ്മിപ്രിയ കരഞ്ഞതിൻ്റെയും മറ്റും വീഡിയോകൾ ആ സമയത്ത് വൈറലായിരുന്നു. റോബിനെ ബിഗ് ബോസ് ഹൗസിൽ മനസ്സിലാക്കിയ ഓരോരോ മത്സരാർത്ഥി താനാണെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഇതുവരെയുള്ള സീസണുകളിൽ അഭിപ്രായങ്ങൾ വ്യക്തമായി തുറന്നു പറഞ്ഞ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചിട്ടുള്ള ഒരേ ഒരു മത്സരാർത്ഥി ലക്ഷ്മിപ്രിയയാണ്. 100 ദിവസം വീട്ടിൽ തികച്ച ലക്ഷ്മിപ്രിയയ്ക്ക് പലപ്പോഴും വീട്ടിൽ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവസാനമായപ്പോഴേക്കും വിജയിയായില്ലെങ്കിലും ഹൗസിൽ താൻ 100 ദിവസം തികയ്ക്കുമെന്ന വാശിയിലായിരുന്നു ലക്ഷ്മിപ്രിയ. അത് നടിക്ക് സാധിച്ചെടുക്കാനും പറ്റി. ലക്ഷ്മിപ്രിയ 4-ാം സ്ഥാനത്താണ് ഫിനാലി കഴിഞ്ഞപ്പോൾ എത്തിയത്. തുടക്കത്തിൽ മത്സരാർത്ഥികളും പ്രേക്ഷകരും കുലസ്ത്രീ എന്ന് വിളിച്ച് ലക്ഷ്മിപ്രിയയെ അധികം സപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ പോകെ പോകെ ലക്ഷ്മിപ്രിയ ഗെയിമിൽ വിജയിച്ചും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയും ആരാധകരെ സൃഷ്ടിച്ചെടുത്തു. റോബിൻ 70-ാം ദിവസം ഷോയിൽ നിന്നും പുറത്തായിരുന്നു. പിന്നീട് ഫിനാലേക്ക് മുമ്പ് ഹൗസിലേക്ക് തിരികെ വന്നപ്പോൾ ലക്ഷ്മിപ്രിയയോടുള്ള റോബിൻ്റെ സ്നേഹവും പ്രേക്ഷകർക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ബിഗ് ബോസ് ഷോ നന്നായി മനസ്സിലാക്കി പഠിച്ച ശേഷമാണ് റോബിൻ മത്സരിക്കാനെത്തിയത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തനിക്ക് ആരാധകരെ ഉണ്ടാക്കിയെടുക്കാൻ റോബിനായി. PR വർക്കിലൂടെ ആളുകളെ വെച്ച് റോബിൻ ഫാൻസിനെ ഉണ്ടാക്കി മറ്റുള്ള മത്സരാർത്ഥികളെ ഡീഗ്രേഡ് ചെയ്യുന്നുവെന്നാണ് ഇപ്പോഴും സീസൺ 4-ലെ മറ്റുള്ള ചില മത്സരാർത്ഥികൾ കരുതിയിരിക്കുന്നത്. അതിനാൽ തന്നെ ബ്ലെസ്ലി, കന്യാമേരി വർഗീസ്, ലക്ഷ്മിപ്രിയ തുടങ്ങി വളരെ കുറച്ച് ആളുകളുമായി മാത്രമേ റോബിന് ബിഗ് ബോസിന് ശേഷം സൗഹൃദമുള്ളൂ. തനിക്ക് എന്നും റോബിൻ കൂടെ പിറന്ന സഹോദരനെ പോലെയാണെന്ന് പറഞ്ഞ ലക്ഷ്മിപ്രിയ റോബിൻ്റെയും ആരതിയുടെയും വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ കുടുംബസമേതം എത്തിയിരുന്നു. ഇപ്പോഴതാ റോബിനും ആരതി പൊടിക്കുമൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ലക്ഷ്മിപ്രിയ സോഷ്യൽ മീഡിയയിൽ കുറിച്ച് ചില വരികളാണ് വൈറലാകുന്നത്. പല സർപ്രൈസുകളും പിന്നാലെ വരുന്നുണ്ടെന്ന സൂചന നൽകുന്നതാണ് ലക്ഷ്മിപ്രിയയുടെ കുറിപ്പ്. എൻ്റെ കുടുംബം കുറച്ചുകൂടി വളർന്നു. അനുജനും അനുജത്തിയും ഇന്ന് പോസ്റ്റ് ചെയ്യാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കൂ, ദൈവമേ നന്ദി എന്നാണ് ലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അതേസമയം ഇപ്പോൾ എന്തിനാണ് ഇത്തരമൊരു ക്യാപ്ഷനെന്നും ലക്ഷ്മിയുടെ പിറന്നാൾ ദിനമാണല്ലോ എന്ന് എന്തായിരിക്കും ആ സന്തോഷ വാർത്ത എന്നുമാണ് ആരാധകർ കമൻറ്റുകളിലൂടെ ലക്ഷ്മിയോട് ചോദിക്കുന്നത്. അധികം കാത്തിരിക്കാനാവില്ല, സർപ്രൈസ് എന്താണെന്ന് പെട്ടെന്ന് പറയണേ എന്നും ചിലർ കമൻറ്റിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്.